ഹലോ ചങ്ങന്മാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ മൊയിനുദ്ദീൻ. എല്ലാവർക്കും മൊയിനൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ കിണാവലൂരിലാണ്. കിണാവലൂരിൽ നമ്മളുള്ളത് നമ്മുടെ നന്ദുക്കുട്ടനെ കാണാനാണ് വന്നിട്ടുള്ളത്. നന്ദുക്കുട്ടൻ ദൈ നിൽക്കണ പുലി, പുലിയല്ല പുപ്പുലി. ഇവൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഒളിമ്പിക്സ്. ഇവൻ്റെ ആക്ടിവിറ്റീസ്, ഇവൻ്റെ ഒരുവിധം തകർപ്പൻ പ്രകടനങ്ങൾ നമ്മൾ കാണാൻ പോണ്. എന്നാ വരി പൂല നമുക്ക് വരെ. ഞാൻ കുംഫു, യോഗ, കളരി, ഹോഴ്സ് റൈഡിങ്, എന്താ ഷൂട്ടിങ്, ആർച്ചറി ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ചക്രാസനം, കയ്യിൽ നടക്കുന്നത്, ഒറ്റക്കല്ല് നിൽക്കും ആ കാല് പൊന്തിച്ചിട്ട്. പിന്നെ ഹഡിൽസ് ചെയ്യും, കുതിരൻ്റെ മേലെ വെച്ചിട്ട് ചാടുന്നത് അത് അങ്ങനെ. പിന്നെ ചക്രാസനത്തിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയത്. പിന്നെ സൈഡ് സിറ്റപ്പിലും. പിന്നെ ഞാൻ സ്കേറ്റിങ്ങും ചെയ്യാറുണ്ട്. സ്കേറ്റിങ്ങിൽ സ്ട്രെച്ച് ചെയ്തിട്ട് ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇപ്പൊ വേൾഡ് റെക്കോർഡ് കിട്ടി ചക്രാസനത്തിന്. ഇപ്പൊ 50 ആണ്, ഇനി 55 അത് മാറ്റണം. ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോ 25 കിട്ടിയിട്ടുള്ളു ഒരു മിനിറ്റില്. പിന്നെ 30, പിന്നെ 40, ഇപ്പൊ 50 സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്. അത് എന്താണ്, 2 മണിക്കൂർ ഇരുന്നിട്ട് അതാണ്. സിറ്റപ്പ് വർക്കുണ്ട്, സൈഡ് സിറ്റപ്പ് ഇരുന്നിട്ട് എണീക്കുന്നത്. അത് ഒരു മിനിറ്റിൽ 120 എണ്ണം ചെയ്തു. അതിൻ്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടി, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടി. അടുത്ത എൻ്റെ ആഗ്രഹം ഗിന്നസ് റെക്കോർഡ് കിട്ടണം എന്നാണ്. അതിൽ ബോളിൽ നിന്നിട്ട് നിഞ്ചക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ 1 മിനിറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത അതിൻ്റെ മാക്സിമം പെർഫോമൻസ് എടുത്ത് ചെയ്യണം. അതിൻ്റെ ശ്രമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ എനിക്ക് ചൈനയിൽ പോയിട്ട് കുംഫു പഠിക്കണം എന്നാണ്. പിന്നെ എന്താണ്, ഒളിമ്പിക്സിലെത്തണം, ആ ലെവലിലെത്തണം എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. പറയുന്നത് 2-സീറ്റർ എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്യണം എന്നാണ്. അതിനച്ഛൻ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്നിരിക്കുന്നത്. കുറച്ചായിട്ട് മാജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ, ഇതൊരു സിഗരറ്റാണ് കേട്ടോ. അതിനാ ഇതിൻ്റെ ഉള്ളിക്കിടുന്നു ഞാൻ ഇട്ടു. ഇനിതാ ഇത് അടച്ചു. ഇപ്പൊ സിഗരറ്റ് ഇതാ. എൻ്റെ പേര് മുകേഷാണ്. അപ്പൊ ഞങ്ങൾ പാലക്കാട് പറളി കിണാവലൂർ വില്ലുവങ്കാട്ടിലാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ എൻ്റെ ഭാര്യ സരിത, മോൻ കണ്ണൻ, നന്ദനാണ് വന്നിട്ട്. ഏറ്റവും 6 വയസ്സിൽ, 6.5 വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്ററായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവരിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിക്ടറി ഹോസ് ക്ലബ്ബ് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ചെറിയ കുട്ടികൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട, വീഴണ്ട എന്നൊന്നും പറയില്ല. അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. അവർ ചെയ്യും, അതിന് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ അടുത്തത് ചെയ്യാനുള്ള അടുത്ത എന്ത് ചെയ്യണം, വാട്ട് ഇസ് ദ നെക്സ്റ്റ്, അത് ഞാൻ പറഞ്ഞോളൂ. അത് പറയുമ്പോഴേക്കും അവർ ആ ലെവലും താണ്ടി ചിലപ്പോൾ ഞാൻ പറഞ്ഞതിലും വെച്ച് ഇത്രയും കൂടി പ്രോഗ്രസ് ചെയ്യും. അങ്ങനെയാണ് അവരുടെ ഓരോ പ്രോഗ്രസ്സും ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതിലും ഇല്ലാത്ത പല കാര്യങ്ങളും, ഇപ്പോൾ ചക്രാസനം പറയുമ്പോൾ ജസ്റ്റ് ബാക്ക് ബെൻഡ് എപ്പോഴും മെല്ലെ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ സ്പീഡിൽ ചെയ്യുന്നുണ്ട്, അവിടെ നോക്കേണ്ട കാര്യമില്ല, ഹീസ് ഡൂയിങ്. പിന്നെ അതിലെന്തെങ്കിലും ഫോൾട്ട് വരുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയണ പോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി ഇപ്പോൾ പഠിക്കേണ്ട സമയത്ത് ചൊത്തിയിട്ട് പഠിച്ചിട്ടില്ല. ഇനി പഠിക്കേണ്ട സമയത്ത് ബുക്ക് എടുത്ത് തുറന്നിട്ടേ ഇല്ല. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ഈ പറയണ പോലെ എന്താ പറയുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യും അതിൻ്റെ ഡയറ്റ് കാര്യങ്ങൾ, കോൺസിക്വൻസ്. അപ്പോൾ അതിന് കോൺസിക്വൻസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്തിട്ട് ഇതുവരെയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് 2.5 വയസ്സായപ്പോൾ ടൂറ് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കണം എന്നാണ്. അപ്പോൾ 2 വയസ്സിൽ വാങ്ങിച്ചു. 3 വയസ്സാകുമ്പോഴേക്കും പഠിച്ചു. 3 വയസ്സിൽ ഞങ്ങൾ അവനെ LKG ഇവിടെ അടുത്തുള്ളൊരു നഴ്സറി സ്കൂളിലാണ് ചേർത്തത്. അപ്പോൾ ഇവൻ പോണ സ്കൂളിലുണ്ട്, സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. കണ്ണൻ പോകുന്ന സ്കൂളിൽ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ചോദിച്ചു. അപ്പോൾ അവർ ആ സമയത്ത് പറ്റില്ല, നിങ്ങൾ ആ വേറെ സ്കൂളിലാണല്ലോ, അപ്പോൾ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവൻ ചെയ്യണമൊക്കെ കണ്ടപ്പോൾ അവർ വന്ന് ചെയ്തിട്ട് വെക്കോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു ഏട്ടൻ്റെ സ്കൂളിൽ കുറച്ച് ദിവസം അവൻ്റെ കാര്യം ഒന്നും ട്രെയിൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ജസ്റ്റ് എന്താ പറയുക, അതായത് ഇപ്പം ഞങ്ങളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഇപ്പം നിങ്ങൾ വന്നില്ലേ, നിങ്ങൾ വന്നിട്ട് ഇപ്പം എന്താ ചെയ്യുന്നത്?
ഇപ്പം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലേ, ഈ സപ്പോർട്ട് തന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. നന്ദൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ചക്രാസനം ചെയ്തത്, അത് ഈ പറഞ്ഞ 25 പ്രാവശ്യം ചെയ്തു, അത് 30 പ്രാവശ്യമായി. ഒരു മിനിറ്റിൽ 25 പ്രാവശ്യം, ഒരു മിനിറ്റിൽ 30 ആക്കി, അത് 40 ആക്കി, 50 ആക്കി, അതങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ലെവൽ ഇപ്പോൾ 3 മിനിറ്റ്സിൽ ഒരു 147 ഒക്കെയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അവനെ ഞാൻ പ്രഷർ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ പ്രഷർ ചെയ്യില്ല, ഞാൻ അവൻ്റെ അടുത്ത് പറയും, അവൻ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, നീ ചെയ്യ, എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോ, കൊണ്ട് അവൻ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു മുകേഷ് ഏട്ടാ, നിങ്ങൾ ഈ മക്കൾക്കും വേണ്ടി അങ്ങോട്ട് ത്യജിച്ചിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മാതിരിയുള്ള രക്ഷിതാവ്, ഇപ്പം ഞാനടക്കമുള്ള നിങ്ങളെ മാതിരിയുള്ള രക്ഷിതാവ് ഉണ്ടല്ലോ, സത്യം പറയുക, നമ്മളൊന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയും ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ റിയലി യു ആർ ദ എന്താ പറയുക, എനിക്ക് വാക്കുകളില്ല. നിങ്ങളുടെ കണ്ണെന്ന് അറിയണ അതേപോലെ തന്നെ എൻ്റെ കണ്ണും അറിയാതെ നിറഞ്ഞു പോകണം. എന്തറിയോ, ഞാനിപ്പോൾ ആലോചിക്കണം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉഴിഞ്ഞു വെച്ചിട്ട, മക്കളുടെ ആഗ്രഹം എന്താ ഇല്ലായ്മയോ കാര്യമോ ഒന്നും നിങ്ങൾ നോക്കില്ല. നിങ്ങളുടെ ചെറിയ മോൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ എൻ്റെ ഒരു എയർക്രാഫ്റ്റിൻ്റെ പരിപാടിക്ക് വേണ്ടി മാക്സിമം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താ ആ കുരുന്ന് മനസ്സുകൂടി അറിയുന്നുണ്ട് നിങ്ങളുടെ വിഷമം എന്താണെന്നുള്ളത്. ഹലോ ചങ്ങായിമാരെ, അപ്പം നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെ ആക്ടിവിറ്റീസ്, എന്തൊക്കെ പ്രകടനങ്ങളാണ് ഈ ഒരു ശരീരത്തിൽ നിന്ന് വന്നത്? ഇത് വെറും മുത്തല്ല, മണിമുത്താണ്. നമ്മുടെ ഈ പാലക്കാടുള്ള, പാലക്കാടിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ഭാരതത്തിൻ്റെ രത്നമാവാൻ പോണ ആളാണ്. ഇവൻ്റെ ലക്ഷ്യം ഒളിമ്പിക്സ് മാത്രമാണ്, ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ. അപ്പോൾ ഈ ഒരു സംഗതി സക്സസ് ആവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും, അതായത് നമ്മൾ ഇന്ത്യക്കാർ ഓരോരുത്തരും, നമ്മൾ പ്രത്യേകിച്ച് കേരളീയർ, ഇവന് വേണ്ടത് സപ്പോർട്ട്. അത് കൂടാണ്ട് പറ്റണവരും ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും.